നമസ്കാരം. ഒരു നിബന്ധനയും മാനദണ്ഡവും ഒക്കെ തീരുമാനിക്കുമ്പോൾ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം. അല്ലാതെ കുറച്ചു പേർക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവും എങ്ങനെ ശരിയാവും? ഇതെന്താ, നിങ്ങൾ നേതാക്കളുടെ വീട് പണിക്കാരാണോ മറ്റുള്ള കോൺഗ്രസ്സുകാർ? കോൺഗ്രസിൽ 5 വർഷം ഭാരവാഹികളായിരുന്നവരെ പാർട്ടി പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോഴത്തെ ധാരണ. പ്രായപരിധി 10 വർഷമായി നിശ്ചയിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും അത് KPCC അധ്യക്ഷന് മുന്നിൽ വിലപ്പോയില്ല. ഇതോടെ കാലങ്ങളായി ഭാരവാഹിത്വം കുത്തകയായി കൊണ്ടു നടന്ന പലരും ഇത്തവണ പട്ടികയ്ക്ക് പുറത്താക്കണം. അത് KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കുമൊക്കെ ബാധകമാക്കണം. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികളിൽ 5 വർഷം തികച്ചവരെയാണ് ഇപ്പോൾ മാറ്റി നിർത്തുന്നത്. നിലവിലെ MPമാരെയും MLAമാരെയും ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കില്ല. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരെയും മാറ്റി നിർത്താനാണ് ധാരണ. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടിയിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കാലാവധി 10 വർഷമായി നിശ്ചയിക്കണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും 5 മതിയെന്ന അധ്യക്ഷൻ്റെ നിലപാടിനോട് ഒടുവിൽ നേതാക്കൾ യോജിക്കുകയായിരുന്നു. പദവി നഷ്ടമാകുന്ന മുതിർന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്താൻ കഴിയും വിധം KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കും. ഈ ഹൈക്കമാൻഡിനെ അറിയിക്കും. KPCC പ്രസിഡന്റിൻ്റെ ജില്ലാ പര്യടന പരിപാടിക്കിടെ അതത് ജില്ലകളിലെ മുതിർന്ന നേതാക്കളുമായും ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുമായും പുനഃസംഘടന സംബന്ധിച്ച് വെവ്വേറെ ചർച്ചകൾ നടത്തുകയാണ്. ഈ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ കൊള്ളാം. അങ്ങനെയെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. അയാൾ KPCC ജനറൽ സെക്രട്ടറിയായും വർക്കിംഗ് പ്രസിഡന്റായും 5 അല്ല 10 വർഷവും കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഒരു പീഡന കേസിൻ്റെ പരാതി ലോക്സഭാ സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അയാൾക്കെന്താ ഇതൊന്നും ബാധകമല്ലേ ഈ നിയമവും നിബന്ധനകളുമൊക്കെ? അതോ അതിനും സംവരണം വല്ലതും ഉണ്ടോ? സംവരണം ഉണ്ടെങ്കിൽ പോലും അയാൾ മാത്രമേ കോൺഗ്രസ്സിലുള്ളോ? മറ്റെത്രയോ പേര് കോൺഗ്രസ്സിലുണ്ട്. അയാളെക്കാളും കഴിവുള്ളവർ, രണ്ട് വാക്ക് തുള്ളാതെ നിന്ന് മൈക്കിൻ്റെ മുന്നിൽ നിന്നും പ്രസംഗിക്കാൻ കഴിവുള്ള എത്രയോ പട്ടികജാതിക്കാർ ഈ കോൺഗ്രസ്സിലുണ്ട്. അവർക്കൊന്നും എന്താ അവസരം കൊടുക്കാത്തത്? കൊട്ടാരക്കരയിൽ നിന്നും KPCC ജനറൽ സെക്രട്ടറി ജി രതികുമാർ പാർട്ടി വിടാനും ഏക കാരണക്കാരൻ ഈ സിറ്റി മണിയൻ മാത്രമാണ്. ഗ്രൂപ്പ് കളിയുടെ ആശാനാണ് ഈ സിറ്റി മണിയൻ. ഇയാളുടെ കൊട്ടാരക്കരയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു ഉപജാപക സംഘമും തന്നെയുണ്ട്. അയാളുടെ പിണിയാളായി നിൽക്കുന്നവർക്ക് മാത്രമാണ് മണ്ഡലം ബ്ലോക്ക് തലത്തിൽ പോലും സ്ഥാനങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റുമൊക്കെ നൽകുന്നത്. അതിലൊക്കെ പ്രതിഷേധിച്ച് ഒട്ടേറെ പ്രവർത്തകരാണ് പാർട്ടി വിട്ടുപോകുന്നത്. കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ 7 ബ്ലോക്ക് ഇയാളുടെ എതിരാളികളാണ്. കൊട്ടാരക്കര ബ്ലോക്ക് ഇയാളുടെ പിണിയാളുകളും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇയാൾ കാണിച്ച ചെറ്റത്തരമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആദ്യം ഇയാളെ ഈ നിബന്ധന പ്രകാരം മാറ്റി നിർത്തണം. കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാരുടെ ശാപമാണ് ഇയാളെന്നും പറയുന്ന മുതിർന്ന കോൺഗ്രസ്സുകാരാണ് കൊട്ടാരക്കരയിലുള്ളത്. അതുപോലെ KC വേണുഗോപാൽ, അദ്ദേഹം ദേശീയ നേതാവായിരിക്കും. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ? ഈ നിബന്ധനകളിൽ വരുന്നതല്ലേ. ഇനി ഒരു പക്ഷേ ഇനി അയാൾ ദേശീയ നേതാവായതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ നിബന്ധനകളെങ്കിൽ പോട്ടെ, കാര്യമില്ല. എങ്കിലും നിബന്ധനകളും നിയമങ്ങളും ഒക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം.